അവഗണന നേരിടുന്ന മേപ്പയൂർ നരക്കോട് പുലപ്രക്കുന്നു കോളനി ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ദുരിതം അകറ്റാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. കോളനി നിവാസികളുടെ ദുരിതാവസ്ഥ നേരിൽ കണ്ട് കളക്ടർ പകച്ചുപോയി. കുടിവെള്ളം, കക്കൂസ്, പാർപ്പിടം, പൊതുവഴി, വെളിച്ചം എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നരക്കോട് റെഡ് സ്റ്റാർ ആർട്സ് ക്ലബ്ബിലെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി രജിലേഷ്, പി കെ സത്യൻ, കെ സുരാജൻ, പി കെ പ്രിയേഷ് കുമാർ, പി എം നിഷാന്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പുലപ്രക്കുന്നു കോളനിയിൽ സന്ദർശിക്കാനെത്തിയ കളക്ടർക്ക് നിവേദനം നൽകി. പട്ടികജാതി പിന്നോക്ക വിഭാഗ സംസ്ഥാന ഉപദേശക സമിതി അംഗം വി ടി സുരേന്ദ്രൻ, മേപ്പയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞിരാമൻ, കൊയിലാണ്ടി തഹസിൽദാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മനത്താനത്ത് തുടങ്ങിയവർ കളക്ടർക്കൊപ്പം കോളനി സന്ദർശിച്ചു. 1982 പുലപ്രക്കുന്നു കോളനിയിൽ കുടിൽകെട്ടി താമസിച്ച ചിന്നന്റെ കുടുംബം ഉൾപ്പെടെ 8 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. 2 മാസത്തോളമായി ഇവിടെ കുടിവെള്ളം മുടങ്ങിയിട്ട് വേണ്ടപ്പെട്ട അധികാരികളെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇക്കാലയളവിൽ കൈക്കൊണ്ടില്ല. തുടർന്ന് മേപ്പയൂർ ഹൈസ്കൂളിലെ അധ്യാപകനായ സതീഷ് ഈ കോളനിയുടെ ദുരിതക്കാഴ്ച വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു. ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ, റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ഇവിടം സന്ദർശിച്ചിരുന്നു. തുടർന്ന് പ്രശ്നത്തിന് പരിഹാരമായില്ല. ബുധനാഴ്ച ഉച്ചയോടെ ജില്ലാ കളക്ടർ പ്രശാന്ത് കോളനി സന്ദർശിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി. കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 14 മേപ്പയൂർ പഞ്ചായത്ത് ഓഫീസിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ കാര്യങ്ങൾക്ക് പരിഹാരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു.